ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 24. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 24. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ചണ്ഡിഗഡ്, മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി മുംബൈ, സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡൻറ്റ്. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിന്. ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 62. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ലീല ജോസഫ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് കെ ഉഷ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി കൽക്കട്ട. പ്ലാനിംഗ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ മുതലായവ ഏതു വിഭാഗത്തിൽ പെടുന്നു? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പേരടങ്ങുന്ന സമിതിയാണ്? 3 പേരടങ്ങുന്ന സമിതിയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കേരളീയൻ ടി എൻ ശേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വനിത വി എസ് രമാദേവി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൽ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസർ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസർ. ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻറ്റ്. ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി. പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയ് കേൽക്കർ. ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5, അധ്യക്ഷൻ ഉൾപ്പെടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സനെ നിയമിക്കുന്നത് പ്രസിഡൻറ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശം വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന കമ്മീഷൻ വന്നത് 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 2. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്.
ജയന്തി പട്നായി. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാജ്യം സ്വീഡൻ. ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. വിവരാകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. 2005 ജൂൺ 15 വിവരാകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? 30 ദിവസത്തിനുള്ളിൽ. 30 ദിവസത്തിനുള്ളിൽ. വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജീവൻ്റെയോ സ്വാതന്ത്ര്യത്തിനെയോ സംഭവിച്ച കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരം ലഭിക്കണം? 48 മണിക്കൂർ. 2 ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കണം. വിവരാകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മുകാശ്മീർ. കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കേരള സംസ്ഥാന വിവരാകാശ കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ട്? 6. കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത് 1992 മാർച്ച് 12. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിർമ്മിക്കുന്നത് രാഷ്ട്രപതി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് അംഗമായ ആദ്യ മലയാളി ഡോക്ടർ കെ ടി അടിയോടി. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. ഇലക്ഷനെ പറ്റിയുള്ള പഠനമാണ് സെഫോളജി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? 5 വർഷം. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് നടക്കുന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364 സീറ്റുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്. സമ്മതിദായകരുടെ ദേശീയ ദിനം ജനുവരി 25. തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ടത് രാവിലെ ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിക്കേണ്ടത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ നിർത്തേണ്ടത് എപ്പോൾ? പോളിംഗ് അവസാനിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, പോളിംഗ് ആരംഭിക്കുന്നതല്ല, അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണം നിർത്തേണ്ടതാണ്. 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് ഇടക്കാല തിരഞ്ഞെടുപ്പ്. 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് ഇടക്കാല തിരഞ്ഞെടുപ്പ്. 2 വർഷവും 3 മാസവും കഴിഞ്ഞ് ഒരു നിയമസഭ പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പുതിയതായി രൂപീകരിക്കപ്പെടുന്ന നിയമസഭയുടെ നിയമാനുസൃതമായ കാലാവധി 5 വർഷമാണ്. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പറവൂർ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിക്കായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4 സംസ്ഥാനങ്ങളിൽ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4 സംസ്ഥാനങ്ങളിൽ. ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് 6% വോട്ടോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ 6% കിട്ടണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ M.N. Roy. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനം M.N. Roy. 1940 റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് M.N. Roy. 1952 ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനസംഘ്.
ഭാരതീയ ജനസംഘ്, മേധ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. മേധ പട്കർ സ്ഥാപിച്ചത് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. ബീഹാറിലെ രാഷ്ട്രീയ ജനതാദളിൻ്റെ സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവ്. ബീഹാറിലെ രാഷ്ട്രീയ ജനതാദളിൻ്റെ സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹൽനോബിസ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹൽനോബിസ്. സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതുബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി. താങ്ക് യു.